നിലവിൽ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തതാണ്. എല്ലാ ആളുകൾക്കും കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഡാം തുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രയൽ റണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിൻ്റെ ഒരു അറിവ് നൽകി ആളുകളെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ NDRFന്റെ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ ടീമും ഇടുക്കി ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 1 ഇഞ്ച് കൂടി ഉയർന്നാൽ അതീവ ജാഗ്രതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കും. 2394.9 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. അണക്കെട്ട് തുറന്നാൽ 200 വീടുകൾ ഒഴിപ്പിക്കേണ്ടി വരും. ജലനിരപ്പ് 2400 ആകുന്നതിന് മുൻപ് ട്രയൽ റൺ നടത്തുമെന്നും ജില്ലാ കളക്ടർ ജീവൻ ബാബു പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞതാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ജലവും ജനാശങ്കയും നിറയുന്ന ഇടുക്കി ഡാമിലെ മുന്നൊരുക്കം തൃപ്തികരമോ? FB പോളിലൂടെ ഈ ചോദ്യത്തിനുള്ള നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണമായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ ഘട്ടത്തിൽ ഒരു ഭയാശങ്കയും വേണ്ട എന്നാണ് ജില്ലാ കളക്ടർ സംസ്ഥാന സർക്കാരിനായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പറഞ്ഞത്. അതുകൂടി മുഖവിലക്കെടുത്തുകൊണ്ടുള്ള ചോദ്യമാണ് പ്രൈം ഡിബേറ്റ് ഈ ചർച്ചയുടെ ഭാഗമായി പ്രധാനമായി ഉന്നയിക്കുന്നത്. തൃപ്തികരമാണോ മുന്നൊരുക്കം? ഒപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് ചില ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഇടുക്കി റെഡ് അലർട്ടിലേക്കാണോ നീങ്ങുന്നത്, ഇടുക്കി ഡാം റെഡ് അലർട്ടിലേക്കാണോ നീങ്ങുന്നത് എന്ന ചോദ്യമുണ്ട്. പെരിയാർ തീരം ആശങ്കയുടെ മുൾമുനയിലാണോ എന്ന ചോദ്യം. മുന്നൊരുക്കം ശാസ്ത്രീയവും അതോടൊപ്പം തന്നെ കരുതലുമുള്ളതോ എന്ന ചോദ്യം. ചെറുതോണിപ്പുഴയുടെ വീതി കുറഞ്ഞത്, കാലങ്ങൾ കൊണ്ട് സംഭവിച്ച വീതിക്കുറവും പുഴ ശോഷിച്ചതും ഈ കാലഘട്ടത്തിലെ മറ്റൊരു ഭീഷണിയാണോ എന്ന വളരെ പ്രാധാന്യമുള്ള ചോദ്യം. ഇവയെല്ലാം ഈ പശ്ചാത്തലത്തിൽ ഗൗരവപ്പെട്ട ചർച്ചയ്ക്ക് ഇടം പിടിക്കുകയാണ്. പ്രൈം ഡിബേറ്റിൽ ഞങ്ങളുടെ പ്രതിനിധി അനീഷ് കുമാറാണ് ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ചെറുതോണിയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങളുമായി ആദ്യം ചേരുക. പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉണ്ടാവും. വാഴത്തോപ്പ് പഞ്ചായത്ത് അംഗം ജലാൽ അവിടെ നിന്ന് ചേരുന്നു. ജനങ്ങളുടെ വലിയ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ഡാം സേഫ്റ്റി കമ്മീഷണറായിട്ടുള്ള ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കൊച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഇടുക്കി ഡാമിലെ ഷട്ടർ തുറന്ന് വെള്ളം താഴേക്ക് പെരിയാർ നദിയിലേക്ക് ഒഴുക്കിവിട്ടത് 1992 അന്ന് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. 26 ശേഷമാണ് വീണ്ടും അത്തരമൊരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അന്ന് ഈ പ്രധാനപ്പെട്ട കാര്യം നിർവഹിച്ചപ്പോൾ, അങ്ങനെ ഷട്ടർ തുറന്നപ്പോൾ ആ ഘട്ടത്തിൽ ഈ പ്രോജക്ട് ഡയറക്ടറായിരുന്ന ശ്രീ KR ഗോപാലകൃഷ്ണൻ ചേരുന്നുണ്ട് പ്രൈം ഡിബേറ്റിൽ. അക്കാലത്തെയും ഇപ്പോഴത്തെയും സാഹചര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ടെലിഫോൺ ലൈനിൽ ദുരന്ത നിവാരണ സമിതിയുടെ മുൻ അധ്യക്ഷ ശ്രീമതി KG താര അടക്കമുള്ളവരെ പ്രതീക്ഷിക്കുന്നു. ടെലിഫോൺ ലൈനിൽ KSEB ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി PS പ്രശാന്ത് ഉണ്ടാകും. PT തോമസ് MLA ടെലിഫോൺ ലൈനിൽ വരാം എന്ന് അറിയിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ വലിയ ആശങ്ക തന്നെയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി പരിശോധിക്കേണ്ടതായി വരുന്നത്. മുന്നൊരുക്കങ്ങൾ എത്രമാത്രം ശാസ്ത്രീയവും ശരിയുമാണ്? ആദ്യം അനീഷിലേക്ക്. അനീഷ്, റെഡ് അലർട്ടിലേക്ക് പോകും മുമ്പുള്ള വലിയ പ്രാധാന്യമുള്ള ഓറഞ്ച് അലർട്ടിൻ്റെ പ്രഖ്യാപനം 1 ഇഞ്ച് മാത്രം വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. ഇപ്പോഴത്തെ അവലോകനം എങ്ങനെയാണ്? വളരെ സൂക്ഷ്മമായി വളരെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണോ കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച്? ഓറഞ്ച് അലർട്ടിലേക്കാണോ പോകുന്നത്? ഇന്ന് രാത്രി തന്നെ അതുണ്ടാവുമോ? ശരത്ത്, 2394.96 അണക്കെട്ടിലെ ഇന്നത്തെ ജലനിരപ്പ്. ഈ ഓറഞ്ച് അലർട്ട് എന്ന 2395 എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം മതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് ഒരു ദിവസം കൊണ്ട് മാത്രം 0.70, അതായത് 1 താഴെയുള്ള വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 1.5 വെള്ളമാണ് ഓരോ ദിവസവും ഒഴുകിയെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ അളവിൽ നേരിയ വ്യത്യാസമുണ്ടായിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, രാവിലത്തെ മണിക്കൂറുകളിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ഏതാണ്ട് സാവധാനമായിരുന്നു. എന്നാൽ ഉച്ചതിരിഞ്ഞ് 6 സമയത്ത് മാത്രം 0.04% വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തി. അതായത് വീണ്ടും നീരൊഴുക്ക് കരുത്താർജിച്ചിരിക്കുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് വൃഷ്ടി പ്രദേശങ്ങളിൽ വൈകുന്നേരമുണ്ടായ മഴയുടെ പ്രതിഫലനം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അണക്കെട്ടിൽ
അനുഭവിക്കും. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാത്രി തന്നെ ഓറഞ്ച് അലേർട്ട് ഉണ്ടാകും എന്നാണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നത്. എന്നാൽ ഓറഞ്ച് അലേർട്ട് എന്നാൽ ആശങ്കപ്പെടേണ്ട ഒന്നും ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം നേരത്തെ നടത്തിയ അവലോകന യോഗത്തിന് ശേഷം വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ച കൃത്യമായ അറിയിപ്പുകൾ എല്ലാ തലങ്ങളിലും നൽകിയിട്ടുണ്ട്. വീടുകളിൽ കയറിയിറങ്ങി തദ്ദേശ ഭരണ പ്രതിനിധികൾ ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ച് അലേർട്ട് വരുമ്പോൾ ആളുകളെ ഒഴിപ്പിക്കുന്നടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. 24 മണിക്കൂർ സമയം നൽകിയ ശേഷം മാത്രമേ റെഡ് അലേർട്ടിലേക്ക് കാര്യങ്ങൾ പോകൂ. നമുക്കറിയാം 2400 അടിയിൽ മാത്രം അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയാൽ മതി. എന്നാൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ 2397 അടിയിൽ ഷട്ടറുകൾ ഉയർത്തുന്നതിനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ അവസ്ഥ തുടർന്നാൽ ഏതാണ്ട് ബുധനാഴ്ചയോടുകൂടി ഷട്ടറിന്റെ പരീക്ഷണ അല്ലെങ്കിൽ പരീക്ഷണ തുറക്കൽ നടക്കും. ശരത്, അനീഷ, ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം, ബുധനാഴ്ച ട്രയൽ ഉണ്ടാകും. 2397 ഷട്ടർ ഉയർത്താനാണ് സത്യം, 2400 വരെ കാത്തിരിക്കില്ല. ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണ്. ഈ ഷട്ടർ തുറന്നാൽ വെള്ളം വരേണ്ടത് ഈ പറഞ്ഞ ചെറുതോണി പുഴയിലൂടെയാണ്. ആ പുഴയുടെ ഇരുകരകളിലുമായി വരുന്ന ആളുകളുടെ കണക്കെടുത്താണോ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീർപ്പുണ്ടായിട്ടുള്ളത്? അതെങ്ങനെയാണ് ഈ ഓറഞ്ച് അലർട്ട് മുതൽ അങ്ങോട്ടുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ശരത്ത്, ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് വരും തോറും അണക്കെട്ടിന്റെ വ്യാസം കൂടുന്നു. അതുകൊണ്ട് എത്തുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിച്ചാൽ പോലും രേഖപ്പെടുത്തുന്ന അളവിൽ വലിയ കുറവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ജലനിരപ്പിന് പകരം വളരെ സാവധാനം ജലനിരപ്പ് വർദ്ധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരിക. അങ്ങനെ എത്തിയാൽ ചെറുതോണി അണക്കെട്ടിലെ ഷട്ടറുകൾ തുറന്നാൽ നേരെ വെള്ളം എത്തുന്നത് ചെറുതോണി പട്ടണത്തിലേക്കാണ്. ഈ പട്ടണത്തിൽ ഉള്ള ഒരു ചപ്പാത്ത് അല്ലെങ്കിൽ ഒരു പാലത്തിന് അടിയിൽ കൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഈ ചെറുതോണി പുഴയുടെ അല്ലെങ്കിൽ ഈ തോടിന്റെ ആഴം കൂട്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയായി. ഇതിന്റെ ഇരുകരയിലുമുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചെറുതോണി പുഴയോട് വളരെ അടുത്ത് താമസിക്കുന്ന ആളുകളെ ഏതാണ്ട് ഒഴിപ്പിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇതിനുശേഷം നേരെ വെള്ളക്കയത്തെത്തിയാണ് ഈ ജലം പെരിയാറിലേക്ക് ചേരേണ്ടത്. തുടർന്ന് പനംകുട്ടി അടക്കമുള്ള അണക്കെട്ടുകൾ താണ്ടിയാണ് പിന്നീട് ആലുവയിലേക്ക് വെള്ളം എത്തുക. ശരത്, ശരി. അനീഷ്, അനീഷ് ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഷട്ടർ തുറക്കുമ്പോൾ വെള്ളം സുഗമമായി താഴേക്ക് ഒഴുകാൻ വേണ്ടി ശാസ്ത്രീയമായി ക്രമീകരിച്ചിരിക്കുന്ന വിധം തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ചെറുതോണി പാലത്തിന് കീഴെയും മറ്റും ഈ നദിയുടെ പുഴയുടെ ആഴം കൂട്ടുന്നത് പോലെയുള്ള മുന്നൊരുക്കങ്ങൾ നടപടികൾ ശക്തമായി നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾക്ക് കൃത്യമായ സമയം ലഭിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ റവന്യൂ വകുപ്പും KSEBയും മറ്റ് അനുബന്ധ വകുപ്പുകളുമെല്ലാം ഏകോപിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ആശങ്കയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ആശങ്ക എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ജനങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നു. മുൻകരുതലുകൾ ശാസ്ത്രീയമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന വലിയ വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ് അധികാരികൾ തന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് സൂചിപ്പിച്ച അതിഥികളിലേക്ക് പോവുകയാണ് പ്രൈം ഡിബേറ്റ്. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണിപ്പോൾ. CPMന്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ജയചന്ദ്രൻ അവിടെ നിന്ന് ചേരുന്നു. ശ്രീ PS പ്രശാന്ത്, KSEB ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി, ടെലിഫോൺ ലൈനിലുണ്ട്. അതുപോലെ തന്നെ വാഴത്തോപ്പിൽ നിന്നും പഞ്ചായത്ത് അംഗം ജലാല് ഇടുക്കിയിലെ വാഴത്തോപ്പിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ശ്രീ KK ജയചന്ദ്രൻ, 26 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ പറഞ്ഞതുപോലെ ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന് ജലം താഴേക്ക് ഒഴുക്കിവിടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് ഡാം ആ വിധത്തിൽ 99% നിറഞ്ഞിരിക്കുകയാണ്, നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആശങ്കയും ജനങ്ങൾക്കിടയിലുണ്ട്. ഈ രണ്ട് പശ്ചാത്തലത്തിലും ഈ രണ്ട് സാഹചര്യത്തിലും ക്രമീകരണങ്ങൾ തൃപ്തികരമായി മുന്നോട്ട് പോകുന്നുണ്ടോ ജനങ്ങളെ സംബന്ധിച്ച്? ജനങ്ങളെ സംബന്ധിച്ച് യാതൊരു ആശങ്കയുടെയും കാര്യമില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ, വളരെ നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കൃത്യമായ ദുരിതാശ്വാസ നടപടികൾക്കുള്ള മുൻകരുതലുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ബാധ്യതയുള്ള കാര്യമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ 404 അടി ആകുമ്പോഴാണ് ശ്രീ KK ജയചന്ദ്രൻ, താങ്കൾ പറഞ്ഞു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് പോകാനാവില്ല, എന്തോ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്, അതൊന്ന് പരിഹരിച്ച ശേഷം താങ്കളിലേക്ക് വരാം. ശ്രീ PS പ്രശാന്ത്, ഇപ്പോൾ ജനങ്ങൾക്കൊരു വല്ലാത്ത ആശങ്കയുണ്ട്, സ്വാഭാവികമാണ്. ആ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന ഒരു ആശങ്ക അത് ഒട്ടും ചെറുതല്ല.
പക്ഷേ ഒരു കൃത്യമായ രൂപരേഖ പ്ലാൻ ഇക്കാര്യത്തിൽ പൂർണ്ണമായും കെ എസ് ഇ ബിയുടെ നേതൃത്വത്തിൽ ഉണ്ട് എന്ന് പൂർണ്ണമായും പൊതുജനത്തിന് വിശ്വസിക്കാമോ? അത് അതിൻ്റെതായ അടിസ്ഥാനത്തിൽ നടന്നു വരുന്നുണ്ടോ? ശരത്, ഒരു ഫുട്ബോൾ കളിയുടെ കമന്ററി പോലെ ലൈവായി ഒരു പിരിമുറുക്കമൊക്കെ നിലനിർത്തി ശരിക്കും ഒരു ത്രില്ലർ സിനിമ കാണിക്കും പോലെയാണ് നിങ്ങൾ ചാനലുകൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഓറഞ്ച് അലർട്ട് അല്ല, റെഡ് അലർട്ട് ആയാൽ പോലും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കേണ്ടത് അതോറിറ്റീസാണ്, കെ എസ് ഇ ബി ഉൾപ്പെടെയുള്ള അതോറിറ്റീസാണ്. ഞാൻ സംഘടനാ പ്രതിനിധിയാണ്. ഞാനൊക്കെ സർവീസിൽ കയറിയിട്ട് ഇതുവരെ ഇടുക്കി ഡാം തുറന്നു വിട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കുമോ എന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇവിടെ മറച്ചു വയ്ക്കുന്നില്ല. മനസ്സിലാക്കുന്നത് അവിടെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഇന്ന് ചെയ്ത മഴയും ഡാമിനുള്ളിലെ ഒരു ഉറവയൊക്കെ, ഒരു ബേസ് ഫ്ലോയും മുല്ലപ്പെരിയാറിൽ നിന്നുള്ള ഡിസ്ചാർജും ഒക്കെ വാട്ടർ ലെവൽ കൂട്ടുന്നതിൽ ഘടകങ്ങളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം കെ എസ് ഇ ബി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത് ഇത് 2395 എന്ന ലെവലിൽ വെള്ളമെത്തുമ്പോൾ ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗവും എല്ലാം കൈകോർത്താണ്. അതിൽ തന്നെ അവിടുത്തെ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ഒക്കെ ഈ പ്രശ്നത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. നേരത്തെ നിങ്ങളുടെ ലേഖൻ വിശദീകരിച്ചതുപോലെ അത് കടന്നു പോകുന്ന അല്ലെങ്കിൽ ഡാം തുറന്നു പോകുമ്പോൾ അതിന്റെ പാത്ത് ക്ലിയറാക്കുന്ന, ആ തോട് ക്ലിയറാക്കുന്ന പണികളിൽ ഉൾപ്പെടെ അവിടുത്തെ നാട്ടുകാരുടെയും ബാക്കിയുള്ള സംഘടനകളുടെയും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഏത് ലെവലിലാണ്, ഇപ്പോൾ 2397 2400 എപ്പോഴാണ്, അല്ലെങ്കിൽ അത് ലിമിറ്റായ 2403 എന്ന് തീരുമാനിക്കുന്നതും എല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിഭാഗവും കളക്ടർ ഉൾപ്പെടുന്ന ജില്ലാ ഭരണകൂടവും കെ എസ് ഇ ബിയും എല്ലാം ചേർന്നിട്ടുണ്ട്. തീർച്ചയായും പ്രശാന്ത് തന്നെ പറഞ്ഞു, പ്രശാന്തിന്റെ ഓർമ്മയിലും സർവീസിലും ഇത് ആദ്യ സംഭവമാണ്. അത് തന്നെ ഏറ്റവും ഗൗരവമുള്ളതാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ തന്നെ മുൻ ഉദ്യോഗസ്ഥർ, കെ എസ് ഇ ബിയിലെ മുൻ ഡാം പ്രോജക്ട് മേധാവി ആയിരുന്ന ശ്രീ കെ ആർ ഗോപാലകൃഷ്ണനുമായി സംസാരിച്ചു. അദ്ദേഹവും പറഞ്ഞത് ഡാം നിറയുക എന്ന് പറയുന്നത് അത്യപൂർവമായി സംഭവിക്കുന്നതാണ്. ഏതാണ്ട് 82 മറ്റോ ആണ് വർഷങ്ങളെടുത്ത് ഡാം നിറയ്ക്കാനായത്. പിന്നീട് 92 ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഡാം നിറഞ്ഞത്. അത് മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണ്. അതിനുശേഷം ഇപ്പോഴാണ് ശരിയായ അർത്ഥത്തിൽ കാലവർഷം, അവിടെ സാധാരണയായി തുലാവർഷമാണ് കിട്ടുക, കാലവർഷത്തിൽ ഇങ്ങനെ ഇടുക്കി ഡാം ഭീമാകാരമായ ഡാമാണ്. അത് ഭയപ്പെടുത്തുന്ന ത്രില്ലർ സ്വഭാവത്തിലല്ല, പ്രശാന്ത് പറഞ്ഞ പോലെ അല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഒരു ആക്ച്വൽ പൊസിഷനാണ് പറഞ്ഞത്. പ്രശാന്തിന് പോലും പ്രശാന്തിൻ്റെ സർവീസ് ജീവിതത്തിൽ ഇതൊരു ആദ്യ അനുഭവമായി കാണേണ്ടി വരുമ്പോൾ അവിടെ അതിന് ചോട്ടിൽ താമസിക്കുന്ന ആളുകളുടെ ആശങ്ക ഒട്ടും ചെറുതായി കാണാനാവില്ല. അതിനെ ഏതെങ്കിലും ഒരു സിനിമാ ത്രില്ലർ പോലെ ലഘൂകരിക്കാനോ ആവുന്നതല്ല പ്രശാന്ത്. ഒരു രീതിയിലും ലഘൂകരിച്ചതല്ല ശരത്. അവരുടെ പ്രശ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്, അതെല്ലാം നേരിടാൻ പര്യാപ്തമായിട്ടുള്ള ഞാൻ പറഞ്ഞത് അത് മാധ്യമങ്ങൾ അത് വാർത്തയാക്കുമ്പോൾ ഞങ്ങൾ ഒരു തരത്തിലും ഈ ആശങ്ക വർദ്ധിപ്പിക്കുക എന്ന നിലയിലല്ല. പൂർണ്ണമായി ജനങ്ങൾ പാലിക്കേണ്ട കാര്യം എന്താണ്? ഈ രൂപത്തിൽ പെരുമാറണം, ഇങ്ങനെ പ്രവർത്തിക്കണം, ഈ രൂപത്തിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്, ക്രമീകരണങ്ങൾ ഇങ്ങനെയാണ് എന്ന നിലയിലുള്ള വിവരങ്ങൾ വസ്തുതാപരമായി കൊടുക്കുകയല്ല, അത് ഗുണപരമല്ലേ സത്യത്തിൽ? തീർച്ചയായും അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് ശരത്. അതിനെ വേറെ രീതിയിൽ എടുക്കേണ്ട കാര്യമില്ല, വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ് ടു ഡേറ്റ് ആയി അപ്പോഴെപ്പോഴുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഇപ്പോൾ 1 ഇഞ്ച് കൂടി അല്ലെങ്കിൽ ഇപ്പോൾ 1.5 അടി കൂടി എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ശരത് പറഞ്ഞതുപോലെ ഇതിന് മുമ്പ് 92 ഡാം തുറന്നത് തുലാവർഷത്തിലാണ്. ശരിക്കും 2013 ഒരു 2400 അടി വരെ പോയെങ്കിൽ അന്ന് തുറന്നില്ല. ശരിക്കും പരമാവധി സ്റ്റോറേജ് സംഭരിക്കാനാണെന്ന് നോക്കിയത്, അതും തുലാവർഷത്തിലാണ്. തുറക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഇപ്പോൾ ഈ ഇടവപ്പാതി ആദ്യമായിട്ടായിരിക്കും തുറക്കേണ്ടി വരിക. ശരിക്കും അതും ഒരു ചരിത്രമാണ്. ഇനി ഇപ്പൊ ഇത് തുറന്നില്ലെങ്കിലും, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ 1-2 ദിവസത്തേക്ക് മഴയൊക്കെ കുറഞ്ഞ് ഇൻഫ്ലോ കുറഞ്ഞ് ഇത് തുറന്നില്ലെങ്കിലും തുലാവർഷത്തിൽ ഏകദേശം 1 ഒക്ടോബർ മാസത്തോടെ തുറക്കേണ്ടി വരും. അവിടെ ഇപ്പൊ 6-5 മെഷീനുകളും ഫുൾ ടൈം വർക്ക് ചെയ്ത് ഈ ഇൻഫ്ലോ കെ എസ് ഇ ബി ഒക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പ്രശാന്ത് ഒന്ന് ലൈനിൽ തുടരുക. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആളുകൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത് പറഞ്ഞ പോലെ കെ എസ് ഇ ബി യുദ്ധകാലാടിസ്ഥാനത്തിൽ മറ്റ് വകുപ്പുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജലാല് ചേരുന്നുണ്ട് വാഴത്തോപ്പിൽ നിന്നും. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ജലാൽ. ഇതൊരു സാഹചര്യമാണ്, നമുക്ക് ഒഴിവാക്കാനാകാത്ത സാഹചര്യമാണ്. നല്ല മഴ ലഭിക്കുന്നു, ഡാം നിറയും, അതാണല്ലോ ഡാം എന്ന് പറഞ്ഞത്, അണക്കെട്ട് ജലം കെട്ടി നിർത്തുകയാണ്. അത് അതിൻ്റെ പരമാവധിയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ 99% കടന്ന് മുന്നോട്ട് പോകുന്നു. 100% ഇടുക്കി ഡാം നിറയുന്ന, അതും ഈ കാലവർഷത്തിൽ നിറയുന്ന ആദ്യ അനുഭവത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ
ആ പ്രദേശവാസികളുടെ ആശങ്കകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അത് പരിഗണിച്ചുകൊണ്ട് തന്നെയല്ലേ സർക്കാരും ഭരണകൂടവും സംവിധാനങ്ങളും ഒക്കെ ഇപ്പോൾ പോകുന്നത്? ആ നിലയിൽ ഒരു തൃപ്തികരമായ സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? തീർച്ചയായും, ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഇടുക്കിയുടെ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കൂടാതെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തിലെ ആളുകളും, റവന്യൂ, പോലീസ്, ഫോറസ്റ്റ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരും ഈ ഡാമിലെ വെള്ളം ഉയർന്ന സാഹചര്യം ഉണ്ടായ അന്ന് മുതൽ കർമ്മരഹിതരായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അല്ലാതെ യാതൊരു ആളുകൾക്ക് ഒരു മനസ്സിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. പ്രധാനമായും ജലാലുദ്ദീൻ, ഇത് ചെറുതോണി പുഴയിലേക്കാണ് ഒഴുകിയിറങ്ങുക, ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ തുറക്കുന്ന സാഹചര്യം, അതും പരിമിതമായി നിയന്ത്രിതമായി തുറക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ ചെറുതോണി പാലം മുങ്ങാത്തതാണ് അതിന്റെ മാനദണ്ഡം. 92 അങ്ങനെയായിരുന്നു ഈ ഷട്ടർ തുറക്കുന്നത്. ഒരിക്കലും ചെറുതോണി പാലം മുങ്ങരുത്. പാലം മുങ്ങാതിരിക്കുന്നതിലൂടെയാണ് ഷട്ടർ തുറക്കുന്നതിന്റെ നിയന്ത്രണം, അതാണ് അതിന്റെ അളവ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ രൂപത്തിൽ ഷട്ടർ തുറന്നാൽ ഏതൊക്കെ മേഖലകളാണ് ഈ പറഞ്ഞ എല്ലാ ക്രമീകരണം ഉള്ളപ്പോഴും ജനങ്ങളെ ബാധിക്കുന്നത്, ജനജീവിതത്തെ ബാധിക്കാനിടയുള്ള പ്രദേശങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ഏതാണ് ഈ ഷട്ടർ തുറന്നാൽ? ഇപ്പൊ ഡാം തുറന്നു വിടുമ്പോൾ തന്നെ ചെറുതോണി, തടിയമ്പാട്, കരിമ്പൻ, ചേലച്ചുവട്, കീരിത്തോട്, അതിനുശേഷം ലോവർ പെരിയാർ ഇപ്പോൾ ഉള്ള ഡാം അവിടെ വരെയാണ് ഇപ്പോൾ ഈ വെള്ളം കടന്നു പോകുന്നത്. അതിനുശേഷം ലോവർ പെരിയാർ ഡാം അവിടെ ഉണ്ട്. ആ ഡാം പൂർണ്ണമായി തുറന്നു വിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാമിന്റെ വെള്ളം കൂടുതലായി കടന്ന് ഈ ഡാം തുറന്നു വിട്ട് വെള്ളം ചെന്നു കഴിഞ്ഞാൽ കൂടുതലായി വെള്ളം പോയാലും അവിടെ യാതൊരു പ്രശ്നം ഉണ്ടാവത്തില്ല. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഉണ്ടെങ്കിൽ പോലും ആളുകൾ വളരെ ഭയത്തോടെ കഴിഞ്ഞു. ഞങ്ങളെല്ലാം ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, രാവിലെ ഉദ്യോഗസ്ഥന്മാരും അനുദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പൊതുപ്രവർത്തകരും എല്ലാ രംഗത്തുള്ള ആളുകളും രാവിലെ മുതൽ വീടുകൾ കയറി ഇറങ്ങി. ഒരു ചെറിയൊരു പൂച്ചക്കുഞ്ഞിന് പോലും ഒരു അപകടം ഉണ്ടാകരുത് എന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മുഴുവൻ സംവിധാനങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഏറെ സംശയമില്ലാത്ത കാര്യം. പിന്നെ ചെറുതോണി പാലം, ചെറുതോണി പാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വർഷങ്ങളായി ഇടുക്കി ചെറുതോണി ഡാമുകളുടെ പണി നടക്കുന്ന സമയത്താണ് ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി നിർമ്മിച്ച പാലമാണത്. അവിടെ വേണ്ടുന്ന ഡാമിനുകൾക്ക് വേണ്ടുന്ന സിമെന്റും മറ്റ് ഉപകരണങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഈ പാലം വഴിയാണ്. ഈ പാലം ചെറിയ അപകടാവസ്ഥ തന്നെയാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇടുക്കിയിൽ ചെറുതോണി ഡാം സന്ദർശിച്ച വേളയിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതും ഈ ഡാം പുനർനിർമ്മാണം നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചെറുതോണി ഡാം അത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ കളക്ടറോട് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ വൈകുന്നേരം സമയത്ത് കളക്ടറോട് കണ്ടപ്പോൾ 6 മാസത്തിനുള്ളിൽ ആ പാലത്തിന്റെ പണി പൂർത്തീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ശരി, ജലാലുദ്ദീൻ, ഞാൻ വരാം താങ്കൾക്ക്. ശ്രീ KK ജയചന്ദ്രനിലേക്ക് പോകാം. ആ സാങ്കേതിക തടസ്സം പരിഹരിക്കാനായിട്ടില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 1992 ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇതിന് മുമ്പ് ഈ ഇടുക്കി ഡാം ഷട്ടർ ഇതുപോലെ തുറന്ന സാഹചര്യം ഉണ്ടായത്. അന്ന് പ്രോജക്ട് ഡയറക്ടറായി പ്രവർത്തിച്ച KCB ഉദ്യോഗസ്ഥൻ, മുതിർന്ന ഉദ്യോഗസ്ഥൻ ശ്രീ KR ഗോപാലകൃഷ്ണൻ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KR ഗോപാലകൃഷ്ണൻ, അങ്ങനെ നോക്കിയാൽ ഏതാണ്ടൊരു 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി ഡാം തുറക്കാനുള്ളൊരു സാധ്യതയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചേക്കാം, അവിടെ നിന്ന് റെഡ് അലർട്ടിലേക്ക് പോകാം. സ്വാഭാവികമായും പരമാവധി വെള്ളം പെൻസ്റ്റോക്കിലൂടെ കൊണ്ടുപോയി ഈ ജലവിധാനം കുറച്ച് തുറക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനാകും KSEB പരമാവധി ശ്രമിക്കാനിടയുള്ളത്. എങ്കിലും ഇത്തവണ ആ നിലയിലുള്ളൊരു സാധ്യത കൂടുതലാണോ, ഡാം തുറക്കാനുള്ള സാധ്യത കൂടുതലാണോ? പറയാൻ പറ്റത്തില്ല. കാരണം ഇടുക്കിയിലെ കാച്ച്മെന്റ് ഏരിയകളിൽ എങ്ങനെ മഴ ഉണ്ടാവുന്നുവെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. എന്നാലും ഈ വർഷം ഏതെങ്കിലും സമയത്തും തുറക്കേണ്ടി വരും. കാരണം തുലാവർഷം ഇനി അവശേഷിക്കുന്നുണ്ട്. തുലാവർഷത്തിനാണ് ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര താഴേക്ക് പോയാൽ പോലും തുലാവർഷത്തിൽ തുറന്നു വിടേണ്ടി വരും. അത് ഈ തവണ ഒരു പ്രത്യേകത കണ്ടു. സാധാരണ ഇടുക്കി ജില്ലയിലെ കാലവർഷം അത്ര സജീവമല്ല. പക്ഷേ ഈ വർഷം കാലവർഷം വളരെ സജീവമായിരുന്നു. ഏതാണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ 40% കൂടുതൽ മഴ കിട്ടി. അതുകൊണ്ടാണ് ഇടുക്കി റിസർവോയറിൽ താഴ്ന്ന ലെവൽ കിടന്നത് ടോപ്പിലേക്ക് വരാൻ അത് തന്നെ കാരണം. ഇനി ഇത് കാലാസ്വല്പം മാറിയാൽ പോലും തുലാവർഷത്തിന് വീണ്ടും നിറഞ്ഞ് അന്ന് പുറത്തേക്ക് കുറച്ച് വെള്ളം വിടേണ്ട ഒരു സ്റ്റേജ് ഉണ്ടാവും. അതായത് പ്രശാന്ത്, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശ്രീ KR ഗോപാലകൃഷ്ണൻ പറഞ്ഞത്,
നമ്മൾ നേരത്തെ സംസാരിച്ചു തന്നെയാണ്, കാലവർഷം പ്രശാന്ത് പറഞ്ഞ പോലെ ചരിത്രത്തിലാദ്യമാണ് കാലവർഷക്കാലത്ത് ഇങ്ങനെ ഡാം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തുറക്കാതിരുന്നാൽ പോലും അടുത്ത തുലാവർഷമാകുമ്പോഴേക്കും ഈ സാഹചര്യം, അതായത് ഈ വർഷം ഇനിയും പ്രതീക്ഷിക്കാവുന്നൊരു പശ്ചാത്തലം പുതുതായി രൂപപ്പെട്ടു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതൊരു കണക്കിന് നമുക്ക് കുറേ കൂടി മുൻകരുതലെടുത്ത് ശാസ്ത്രീയമായ ചില സംവിധാനങ്ങൾ രൂപപ്പെടുത്തി പോകാൻ പ്രയോജനപ്പെടുത്തും, പ്രയോജനം നൽകുന്നതാണ് ഈ ഒരു അനുഭവം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ KSEB പെൻസ്റ്റോക്ക് വഴി പരമാവധി, നേരത്തെ പ്രശാന്ത് പറഞ്ഞ പോലെ വെള്ളം കൊണ്ടുപോകാനും ഇത് തുറക്കാതിരിക്കാനും പരമാവധി പരിശ്രമിക്കും എന്ന് യുക്തിസഹമായി ആലോചിക്കാവുന്നതല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ ഇതിലൊരു വലിയ സങ്കടം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച് ഇത്രയും മഴയൊക്കെ നമുക്ക് തരുമ്പോൾ എത്രയോ ഗാലൻ വെള്ളമാണ് ഒരു പ്രയോജനമില്ലാതെ ഒഴുകി അറബിക്കടലിൽ അവസാനിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ ഒരു വേറെ കാര്യത്തിൽ ഒരു സന്തോഷം തോന്നിയത്, ഇന്നത്തെ വൈദ്യുതിയുടെ ഉപഭോഗം 60.25 മില്യൺ യൂണിറ്റ് ആണ് ഇന്നത്തെ, അല്ലെ ഇന്നലത്തെ. അപ്പോ ഇതുവരെ അത് ആഭ്യന്തര ഉൽപാദനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 15 മില്യൺ യൂണിറ്റ് മാത്രമായിരുന്നു. അതായത് ഏകദേശം ഒരു 10% 15% മാത്രമേ ഉള്ളൂ നമുക്ക് ആഭ്യന്തര ഉൽപാദനം. പക്ഷെ ഇന്നലെ നോക്കിയപ്പോൾ അത് 40.4 മില്യൺ യൂണിറ്റ് ആണ് ആഭ്യന്തര ഉൽപാദനം, ഏകദേശം ഒരു 60% മുകളിൽ. അപ്പൊ അത് മുഴുവൻ ജലവൈദ്യുതിയാണ്. വെറും ഒരു 19.85 മില്യൺ യൂണിറ്റ് മാത്രമാണ് നമുക്ക് പുറത്തു നിൽക്കേണ്ടി വന്നത്. അപ്പൊ ഈ ചില സമീപനങ്ങളിൽ നാം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ചില കടുംപിടുത്തങ്ങളൊക്കെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന വൈദ്യുതി ഇവിടെ തന്നെ ഉണ്ടാക്കാം. ശരിക്കും അതിന്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ 1-2 ദിവസങ്ങളിലുള്ള ജനറേഷന്റെ പാറ്റേൺ പരിശോധിക്കാൻ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ മുൻഗാമികൾ കുറേയൊക്കെ അങ്ങനെ ചിന്തിച്ചതിന്റെ ഗുണമാണ് ശരത്തെ നാം ഇന്ന് അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ട് പോകാനാകുന്നുമില്ല. പുതിയ ഡാമുകൾ, പുതിയ അണക്കെട്ടുകൾ, ഇതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും ആവില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ച് മഴ പെയ്താൽ ഇത്രയധികം വേഗത്തിൽ ജലം കടലിലെത്തുന്ന മറ്റൊരു സംസ്ഥാനവുമില്ല. ഇപ്പൊ ട്രോപോഗ്രാഫി അനുസരിച്ച് കുന്നുകളും മലകളും ചരിഞ്ഞ പ്രദേശങ്ങളും സമതലങ്ങളും പാറകളും കായലുകളും പിന്നെ കടലുമുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഈ ഇടുക്കി അണക്കെട്ടിന്റെ പ്രത്യേകത കൂടി നാം ഇതിലൊന്ന് കാണുന്നു. അതായത് പിന്നെ ഇത്രയധികം ജലം പൊങ്ങിയിട്ടും 1 ഹെക്ടർ വനം പോലും ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ മുങ്ങിപ്പോയിട്ടില്ല. അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഇത്രയും പ്ലാൻഡ് ആയി പണിത ഒരു അണക്കെട്ട് ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രളയകാലത്ത് ഇടുക്കിയിലെയും എറണാകുളം ജില്ലയിലെയും താഴ്ന്ന പല പ്രദേശങ്ങളും കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിനടിയിലായിരുന്നു. കാരണം നമ്മളിപ്പം അതും കൂടെ കാണണം. അതുകൊണ്ട് തന്നെ വൈദ്യുതോൽപാദനത്തിന് പുറമേ ഈ പ്രദേശങ്ങളുടെ ഒരു ഡെവലപ്മെന്റിനും ഈ ഇടുക്കി അണക്കെട്ട് ശരിക്കും പങ്കുവച്ചിട്ടുള്ള. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ, ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സി എൻ രാമചന്ദ്രൻ നായർ, ഈ ഇടുക്കി ഡാമിനെ സംബന്ധിച്ച് 26 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കാലവർഷക്കാലത്ത് ഡാം തുറക്കേണ്ടുന്ന ഒരാദ്യ അനുഭവം, ആദ്യ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ എന്നത് വളരെ അനിവാര്യമാണ്. പെരിയാറിൻ്റെ തീരം അത്രമേൽ സ്വാഭാവികമായും ആശങ്കപ്പെടും. ശാസ്ത്രീയമായ മുന്നൊരുക്കങ്ങൾ എന്നത് അനിവാര്യമാണ്, അതുണ്ട് എന്നാണ് വലിയ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളോട് സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ പുതിയ സാഹചര്യത്തിൽ എന്താണ് താങ്കൾക്ക് ആദ്യമായി പറയാനുള്ളത്? താങ്കളുടെ ഒരു പൊതു പ്രതികരണം ഇക്കാര്യത്തിൽ എന്താണ്? ശരത്തെ, പുഴ അതുപോലെ നിലനിന്നിരുന്നെങ്കിൽ, പുഴയുടെ പുഴയും പുഴപ്പുറമ്പോക്കും നിലനിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആശങ്കയ്ക്ക് യാതൊരു വകയുമില്ല. ഭൂമി മുഴുവൻ പുഴ മുഴുവൻ കയ്യേറി അവിടെയെല്ലാം ഓരോ സ്ഥാപനങ്ങളുണ്ടാക്കി കൃഷി പുഴത്തീരത്തെല്ലാം കൃഷി നടത്തി ജനങ്ങളതെല്ലാം ഒക്കുപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഭയത്തിന് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ആർക്കും ആശങ്കയ്ക്ക് വകയില്ല. ഇടുക്കിയിൽ വലിയ കയ്യേറ്റങ്ങളാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾ ഡാം സേഫ്റ്റി അതോറിറ്റി പലവട്ടം ഗവൺമെൻറ്റിനെ ശ്രദ്ധയപ്പെടുത്തി, ജില്ലാ കളക്ടറെ അറിയിച്ചു, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം, അവർക്ക് ഡേഞ്ചറുണ്ട്. 1-2 കയ്യേറ്റം അനുവദിക്കാവുന്നതല്ല. പക്ഷേ അതിന് പകരം ജില്ലാ സ്പോർട്സ് കൗൺസിൽ വരെ അവിടെ വോളിബോൾ നടത്താറുള്ള കോർട്ടുണ്ടാക്കിയാണ് പുറമ്പോക്കിലാണ്, പുഴപ്പുറമ്പോക്കിലാണ്. അപ്പം പുഴയിൽ ഇപ്പം ഉണ്ടാകുന്ന സംജായമായ വിശേഷം എന്ന് പറഞ്ഞാൽ പുഴയിലേക്ക് വെള്ളം ഒഴുക്കാൻ പോകുന്നു. ഡാം കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം ഷട്ടറിൽ കിട പുഴയിലേക്ക് ഒഴുക്കാൻ പോകുന്നു. പുഴ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നമില്ലായിരുന്നു. ഇന്ന് പുഴ ഇല്ലാണ്ടാക്കുന്ന സ്ഥിതിവിശേഷമാണ്. പുഴയെല്ലാം കയ്യേറി അവിടെ ടാക്സി സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതെല്ലാം പിന്നെ കൃഷി സ്ഥലങ്ങൾ, അങ്ങനെ പുഴ മനുഷ്യൻ കയ്യേറിയതോടെ അപകടങ്ങൾ അവർ വിളിച്ചു വരുത്തിയതാണ്. അല്ലാണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതിനെല്ലാമാണ് ഇപ്പോൾ ഗവൺമെൻറ് നടപടികൾ എടുക്കുന്നത്. അവരെ എല്ലാം തൽക്കാലം മാറ്റുക, അവരെ പിന്നെ പുനർവിന്യാസത്തിന് വേണ്ടി, അവരെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള പരിപാടിയെല്ലാം ഗവൺമെൻറ് ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും തൽക്കാലം അവർ മാറിയേ പറ്റുള്ളൂ, മാറിയില്ലെങ്കിൽ പ്രശ്നമുണ്ടാകും. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഞാൻ ഇടുക്കി തുറക്കേണ്ട ആവശ്യം വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മഴ കൂടാത്തടത്തോളം കാലം ഒരു പ്രശ്നമില്ല, ആശങ്കയ്ക്ക് വകയില്ല. ഇനി ഇടുക്കിക്ക് കപ്പാസിറ്റി ഒരു 8-9 അടി കപ്പാസിറ്റി കൂടെ ഉണ്ട്. ഗവൺമെൻറ് നേരത്തെ കൂട്ടിയൊരു നടപടി, ഒരു
മുൻകരുതൽ എന്നുള്ള നിലയിൽ മാത്രമാണ് ഡാം തുറക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. കുറേശ്ശെ തുറന്നു വിട്ട് ശക്തമായ ഒഴുക്കുണ്ടായാൽ വേറൊരു ഡാം താഴെയുണ്ട്, അതായത് ലോവർ പെരിയാർ ഡാമിലേക്കാണ് വെള്ളം ചെല്ലുന്നത്, അവിടെ ആ ഡാമിന് സമ്മർദ്ദം ഉണ്ടാക്കരുത്. അപ്പോൾ ചെറിയ രീതിയിൽ വെള്ളം തുറന്നു വിടാനായിട്ടാണ് സർക്കാരിൻ്റെ നിർദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ, പിന്നെ മറ്റൊന്ന് ഒരു അതായത് ഈ നിയന്ത്രിതമായ തോതിൽ ഷട്ടർ തുറന്ന് വെള്ളമൊഴുക്കി ലഘൂകരിച്ച് ഈ അവസ്ഥ മാറ്റുക എന്നത് നല്ലൊരാശയമാണ്. പക്ഷേ അത് ആ നിലയിൽ തന്നെ പ്രാവർത്തികമാകും എന്ന് പൂർണ്ണമായും ഉറപ്പിക്കാനുമാകുമോ എന്നൊരു ചോദ്യം അതിലുണ്ടോ? തീർച്ചയായിട്ടും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീരൊഴുക്ക് വളരെ ശക്തമായി കൂടി, ഞാൻ പറഞ്ഞില്ലേ 8-9 അടി ഡാമിന് ഇനിയും കപ്പാസിറ്റി ഉണ്ട്, 2404 അടി വരെയാണ് ഫുൾ റിസർവർ ലെവൽ. അതുവരെ വരാതെ ഗവൺമെൻറ് 2395 തന്നെ അതിനുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു, അലർട്ടുകൾ കൊടുത്തു കഴിഞ്ഞു, എല്ലാ മുൻകരുതലുകളും എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് ഗവൺമെൻറ് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വേറൊരു വളരെ സമാധാനമുള്ള കാര്യം വെച്ചാൽ, എടമലയാറാണ് ആലുവ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയത് 2013. ആ ഇടമലയാറ് നിറഞ്ഞിട്ടില്ല, ഒരു 1.5 മീറ്റർ കപ്പാസിറ്റി ഇനിയും ഡാമിനുണ്ട്. അതിങ്ങടെ നിറഞ്ഞ് വെള്ളം ശക്തമായ മഴ പെയ്ത് ഇടമലയാർ തുറന്നു വിടേണ്ട സ്ഥിതിവിശേഷം വന്നാൽ, ഇടുക്കിയിലെ വെള്ളം കൂടെ വന്നാൽ ആലുവയുടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലേണ്ടിയിലാവും. അത് വലിയ ആശങ്കയ്ക്ക് വഴിയാകും. പക്ഷേ അങ്ങനൊരു പ്രശ്നം ഇപ്പം ഇല്ല, അങ്ങനൊരു പ്രശ്നം സംജാതമായിട്ടില്ല. ഇടമലയാർ തുറന്നു വിടേണ്ട സ്ഥിതി വന്നിട്ടില്ല. ഇടമലയാർ പവർ ജനറേഷൻ കഴിഞ്ഞുള്ള വെള്ളമേ വരുന്നുള്ളൂ. അപ്പോൾ ആലുവയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന വെള്ളമേ ഇടുക്കിയിൽ ഇപ്പോൾ ഒരു നിയന്ത്രിതമായിട്ട് ഒഴുക്കിയാൽ തീർച്ചയായിട്ടും 1-2 ഷട്ടറുകൾ പൊക്കി ഒഴുക്കി വിട്ടാൽ ഇടുക്കിയിൽ ആലുവയിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ഈ കൊടിയ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതൊക്കെ അവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു, അവർക്കെല്ലാം ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ഇന്നിപ്പം നമ്മൾ ടി വിയിൽ കണ്ടു, അവർ കൃഷിയുടെ ആദായം വരെ എടുത്തു, വാഴക്കൊല അവർക്കൊക്കെ നഷ്ടം പറ്റി, വാഴയൊക്കെ മൂക്കാതെ കൊല വെട്ടേണ്ടി വന്നു, അങ്ങനെ അവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. പക്ഷേ അതെല്ലാം സഹിച്ച് അവരെല്ലാം തയ്യാറെടുപ്പുകൾക്കെല്ലാം തയ്യാറായി. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്കൊരാശങ്ക, ജനങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പക്ഷേ തൽക്കാലമായിട്ട് ചിലരൊക്കെ മാറി താമസിക്കേണ്ടി വരും, അതിനുള്ള തയ്യാറെടുപ്പുകളും അവർ ബന്ധുക്കളുടെ വീട്ടിലേക്കൊക്കെ മാറാൻ, നിങ്ങളുടെ ടി വി റിപ്പോർട്ടിൽ നിന്നൊക്കെയാണ് ഇതൊക്കെ ശരിയാണ് താങ്കൾ പറഞ്ഞത്. തുറക്കേണ്ടി വരും എന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാര്യം വെച്ചാൽ ശക്തമായ മഴ തുടർച്ചയായിട്ട് 2-3 ദിവസം പെയ്താൽ മാത്രമേ തുറക്കേണ്ടി വരുള്ളൂ, അല്ലെ തുറക്കാതെ തന്നെ മാനേജ് ചെയ്യും. അവിടെ പറ്റിയത് ഒരു ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, 6 ജനറേറ്റർ ഉണ്ടായിരുന്നു, 6-ൽ 1. അതൊരു ഒരു പ്രധാന പ്രശ്നമാണ് താങ്കൾ പറഞ്ഞു വന്നത്. ഞാനൊന്ന് വരാം ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. നേരത്തെ സംസാരിച്ച ശ്രീ കെ ആർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ 92 ഈ ഷട്ടർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന് ഈ ആശയവിനിമയത്തിന് യാതൊരു സംവിധാനവുമില്ല, 5 കിലോമീറ്ററോ മറ്റോ അകലെയുള്ള IB ഒരു ലാൻഡ് ഫോണുള്ള ഒരു ടെലിഫോൺ സംവിധാനമുള്ളത്. പുഴയുടെ സ്വഭാവം നോക്കിയും മറ്റുമാണ് അന്ന് സ്വയം തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഉദ്യോഗസ്ഥർ സൈറ്റിൽ, ഡാം സൈറ്റിൽ ക്യാമ്പ് ചെയ്ത്. ഇന്നതൊന്നുമല്ല സാഹചര്യം, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മുകളിലും താഴെയും നിന്ന് വളരെ കൃത്യമായ വിവരങ്ങൾ പരസ്പരം കൈമാറാം, ആ രൂപത്തിലുള്ള വലിയ സാധ്യതകൾ വന്നു. പക്ഷേ ജലാലുദ്ദീൻ, അത്ര വലിയ ശാസ്ത്രീയ സാധ്യതകൾ വരുമ്പോൾ അതൊഴുകി വരുന്ന പുഴ തന്നെ ഇല്ലാതാകുന്നു, കയ്യേറ്റം സ്പഷ്ടമാണ്, ഡാം സേഫ്റ്റി കമ്മിറ്റി തന്നെ, അതോറിറ്റി തന്നെ കണ്ടെത്തിയ കയ്യേറ്റങ്ങൾ അക്കമിട്ട് അദ്ദേഹം നിരത്തിയല്ലോ. മനുഷ്യൻ സൃഷ്ടിച്ചതാണ് ഇപ്പോഴത്തെ ഈ ആശങ്കയും ഭീതിയും, മനുഷ്യൻ തന്നെയാണ് അതിൻ്റെ സൃഷ്ടാവ്, അല്ലെങ്കിൽ അതുപോലും ഉണ്ടാകാതെ വളരെ ശാന്തമായി ഈ ചെറുതോണി പാലത്തിന് കീഴിലൂടെ ഷട്ടർ തുറന്ന് ആ വെള്ളം ഒഴുകി പോകുമായിരുന്നു. അതിന് അവസരം ഇല്ലാതാക്കിയത് നമ്മൾ തന്നെയാണ്, കയ്യേറ്റത്തിലൂടെയാണ്. എല്ലാ ബഹുമാനത്തോടു കൂടി ചെയർമാനോട് ഒരു ചോദ്യം, തേക്കടിൽ നിന്ന് ഒഴുകി വരുന്ന പെരിയാർ പുഴ ചെറുതോണിയും ഇടുക്കി രണ്ടായിട്ട് തിരിയുന്നു. ഇടുക്കി ഡാമിന് താഴെയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ വോളിബോൾ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത്. അത് ഡാം പണിയോടുകൂടി തന്നെ അവിടെ പൂർണ്ണമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ്. തൊട്ടടുത്ത് ചെറുതോണി, ആ ചെറുതോണി ഡാം വഴിയാണ് വെള്ളം ഒഴുക്കി താഴേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടുക്കിക്കാരല്ല, കയ്യേറ്റക്കാരാണ്, കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞ് ഇടുക്കിക്കാരെ ജസ്റ്റിസ് ബഹുമാനായ ജസ്റ്റിസ് ഞങ്ങളെയൊക്കെ മോശക്കാരാക്കുന്നത് വെറും ഒരു മോശമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള കാരണം. അല്ല, അദ്ദേഹം അത് അടച്ചാക്ഷിപ്പെടുത്തതല്ല, നമ്മൾ അങ്ങനെ അതിനെ ജലാലുദ്ദീൻ ഇതുപോലൊരു സാഹചര്യത്തിൽ അതിനെ അങ്ങനെ നമ്മൾ ചിത്രീകരിച്ചു പോരുത്. അദ്ദേഹം വസ്തുതാപരമായി സർക്കാരിന് മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇടുക്കിയിൽ കയ്യേറ്റത്തെയും കുടിയേറ്റത്തെയും രണ്ടായി തന്നെയാണ് കേരളം കാണുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ കയ്യേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ അവരെ കുടിയേറ്റക്കാരായി ചിത്രീകരിക്കുന്നത്? അല്ല, കുടിയേറ്റക്കാർ സാധാരണക്കാർ പാവങ്ങളാണ് കൂടുതൽ താമസിക്കുന്നത്. അദ്ദേഹത്തിന് പറഞ്ഞു വാഴക്കൊല വെട്ടി ജീവിക്കുന്ന, വാഴക്കൊല കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ. സർ എന്താണ് പറയാൻ വന്നത്?
ഹലോ പറഞ്ഞു തീർക്കട്ടെ. കർഷകനാണ് പക്ഷെ ഞാൻ പുറമ്പോക്ക് കൈകാര്യം കൃഷി ചെയ്തിട്ടില്ല ഇതുവരെ. ഇല്ലില്ല, ഇവിടെ പുറമ്പോക്കായാലും കയ്യേറ്റമായാലും മാസം തോറി ശമ്പളം വാങ്ങിക്കുന്ന ആളുകളുണ്ട്. കെ എസ് സി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, റവന്യൂ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും മാസം തോറി ശമ്പളം വാങ്ങിക്കുന്ന ആളുകളാണ്. ഇവിടെ പാവപ്പെട്ട ഒരാൾ ഒരു വാഴ വെച്ചാൽ അപ്പോൾ നിയന്ത്രിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി അത് വാഴ കൊലയ്ക്കുന്നവരെ നോക്കി കൊല വെട്ടപ്പെട്ടാണ് അത്. അതായത് ശരി, നമ്മളൊരു വലിയ തോതിൽ ഈ കയ്യേറ്റത്തെ ഞാൻ പറയുന്നത്, പക്ഷെ ഒരു വസ്തുതയുണ്ടോ, ചെറുതോണി പുഴ ചെറുതായിട്ടുണ്ടോ, അതിന്റെ വിസ്താരവും വീതിയും കുറഞ്ഞിട്ടുണ്ടോ? മാത്രമല്ല ഇന്ത്യയിൽ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു, ഇതെല്ലാം ഉൾക്കൊണ്ട് പൊതുരംഗത്തേക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു, ഇവിടെ ചെറുതോണി പുഴയുടെ തൊട്ടുമുകളിൽ ഒരാൾ ഒരു വാഴ കൊണ്ടുവച്ചാൽ ആ വാഴ പറിച്ചു മാറ്റാനുള്ള ഉദ്യോഗസ്ഥന്മാർ നാട്ടിലില്ലേ? ആ വാഴ കൊലയ്ക്കുന്നവരെ നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ? പാവപ്പെട്ട ഒരു ഒരു ആ നിലയിലല്ല, ഒരു പൊതുവായി സംഭവിച്ച ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ ആരാണ് ഉത്തരവാദി എന്നല്ല നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ടത്, അതിന്റെ ഒരു സമയവുമല്ല. ഏതായാലും ഞാൻ വരാം. ശ്രീ ജോൺ പെരുവന്താനം കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്, പരിസ്ഥിതി പ്രവർത്തനം. ശ്രീ ജോൺ പെരുവന്താനം, പുതിയ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ പുഴ മെലിഞ്ഞതും നീരൊഴുക്കിന് വീതി കുറഞ്ഞതുമൊക്കെയാണ് ആശങ്കയുടെ ഒരു പുതിയ സാഹചര്യം സൃഷ്ടിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ പോലുമില്ലാതെ ഈ ഡാമിന്റെ ഷട്ടർ തുറന്നാൽ, ചെറുതോണിയിലെ ഷട്ടർ തുറന്നാൽ വളരെ കൃത്യമായ ശാസ്ത്രീയമായ ആ ചെയ്ത്തിലൂടെ വെള്ളം ഇങ്ങ് പെരിയാറിലൂടെ കടലിൽ എത്തിക്കോളും. പക്ഷേ ഈ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ അത് ബോധ്യപ്പെടുന്ന ഒരു ഒരു അവസ്ഥയാണോ ഇപ്പോൾ ചെറുതോണിയിലും ഇടുക്കിയിലും ഉള്ളത്? ഞാൻ ഇടുക്കിയിലെ പ്രശ്നം തന്നെ ഇതിനെ കാണുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഇതൊരു തർക്കം ഉന്നയിച്ച് ആരെങ്കിലും തോപ്പിക്കുകയോ ജയിക്കുകയോ ഒന്നും ചെയ്യേണ്ട സന്ദർഭവും സമയമല്ല. അല്ല, അതുകൊണ്ട് ആ വശത്തിലല്ല ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഈ ചെറുതോണി പാലത്തിന്റെ കീഴെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വീതി കൂട്ടേണ്ടി വരുന്നു, പുഴയുടെ ആഴം കൂട്ടേണ്ടി വരുന്നു, അതുപോലത്തെ സാഹചര്യം ഉള്ളത് കൊണ്ട് മാത്രം ചോദിച്ചതാ. അല്ല ശരത്ത്, ചെറുതോണി മാത്രമല്ല, ഈ വെള്ളം ഒഴുകി വരുന്ന ആലുവ ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ കയ്യേറ്റം ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കും പോലെ ചെറുതോണിയിലല്ല യഥാർത്ഥ പ്രശ്നം. ചെറുതോണിയിൽ വളരെ ചെറിയ പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത്. അത് അവിടെ തന്നെ മാനേജ് ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപക്ഷെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ പോയേക്കാവുന്നത് ഇത് ആലുവയിലേക്ക് വന്ന് ഏലൂരിലേക്കാണ് ഈ വെള്ളം വരാൻ പോകുന്നത്. ഏലൂരിൽ വരുമ്പോൾ സംഭവിക്കുന്നത് അവിടെ നൂറുകണക്കിന് രാസവിഷ വ്യവസായശാലകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ വ്യവസായശാലകളെ ഈ വെള്ളം ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കപ്പെട്ടാൽ വലിയ ദുരന്തമാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഞാൻ വരാം. പക്ഷെ അപ്പോഴും ഒരു സാഹചര്യം ഉള്ളത് ഈ ഇടമലയാർ ഡാം നിറയാത്തത് കൊണ്ടും ഈ പറഞ്ഞതുപോലത്തെ ഒരു ആഘാതം ഉണ്ടാവില്ല, അതിനും താങ്ങാനാകും. ലോവർ പെരിയാറും കടന്ന് ഇടമലയാറും കടന്നു വരുമ്പോൾ മാത്രമേ അത് ആലുവ വഴി പെരുവയാറിലൂടെ കടലിലെത്തുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഭീതിക്ക് അടിസ്ഥാനമില്ല എന്ന അഭിപ്രായമാണ് ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാനായ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അല്പം മുമ്പ് പറഞ്ഞത്. ശ്രീ കെ കെ ജയചന്ദ്രൻ നമ്മൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നു. നേരത്തെ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് അദ്ദേഹം പറഞ്ഞു വന്നത് പൂർത്തിയാക്കാനായില്ല. ശ്രീ കെ കെ ജയചന്ദ്രൻ, തീർച്ചയായും ആശങ്കകളുണ്ട്, അതാണ് പറഞ്ഞു വന്നത്. ആശങ്കകളെ പരിഹരിച്ചും അതിനെ അതിജീവിച്ചുമുള്ള ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി പോകുന്നുണ്ട് എന്നുമാണ് താങ്കൾ പറഞ്ഞു വന്നത്. പക്ഷേ ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ പറഞ്ഞൊരു ഗൗരവമായ വശമുണ്ട്. കേരളത്തിലെ ഡാമുകളുടെ പരിസരങ്ങളൊക്കെ കയ്യേറ്റങ്ങൾ സംഭവിക്കുന്നു. സർക്കാരിന് തന്നെ ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് ആ അതോറിറ്റി കൊടുത്തിട്ടുള്ളതാണ്. നടപടികൾ സമയാസമയങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ ഭവിഷ്യത്തുകളെ ഈ രീതിയിൽ പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടി വരുന്നത്. അവഗണിക്കാനാവാത്തൊരു യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും പരിശോധിക്കേണ്ടതല്ലേ? ഇപ്പൊ ഇതൊന്നും പരിശോധിക്കുക എന്നുള്ളതല്ല. അവിടെ കാലങ്ങളായി താമസിച്ചു വരുന്ന 360 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം മുന്നറിയിപ്പുകൾ എന്ന നിലയിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരും റവന്യൂ, ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ജീവനക്കാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചേർന്ന് മുഴുവൻ വീടുകളിലും പോയി അവരുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോ ഇന്ന് ചിലപ്പോൾ മഴ തുടരുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കേണ്ടി വരും. 404 ആവുമ്പോഴാണ് യഥാർത്ഥത്തിൽ തുറക്കേണ്ടി വരിക. എങ്കിലും ഒരു 97 ആവുമ്പോഴത്തേനും തുറക്കുക എന്നുള്ളൊരു അതിന്റെ ട്രയൽ ആരംഭിക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അതിന് എല്ലാ മുൻകരുതലും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സേന ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, തയ്യാറായി കേന്ദ്രത്തിലും സംസ്ഥാനത്തും നിലനിൽക്കുന്നുമുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഭയപ്പാടിന്റെ ആവശ്യമില്ല. ജനങ്ങൾ മുന്നറിയിപ്പ് കിട്ടിയാൽ അപ്പൊ തന്നെ അവര് സ്വന്തം ബന്ധുക്കളുടെ വീടുകളിലേക്കും ഇപ്പൊ സജ്ജമാക്കിയിരിക്കുന്ന ക്യാമ്പുകളിലേക്കും മാറാൻ തയ്യാറാണ് എന്ന് ജനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ വേറെ തലയിലുള്ള ഒരു ആശങ്കയുടെ പ്രശ്നം ഇപ്പോൾ ഉദിക്കുന്നില്ല. മഴ വലിയ തലയിൽ തുടരുകയാണെങ്കിൽ മാത്രമേ ഇനി റെഡ് അലർട്ട് പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരികയുമുള്ളൂ. അതുപോലെ പ്രശാന്ത്, നേരത്തെ ജസ്റ്റിസ് പറഞ്ഞു വന്നൊരു സാഹചര്യമുണ്ട്, അത് പൂർത്തിയാകാൻ കഴിഞ്ഞില്ല. പൂർണ്ണമായ തോതിൽ വൈദ്യുതോൽപാദനം സാധ്യമാകുന്നുണ്ടോ എല്ലാ ജനറേറ്ററുകളും? ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ ഒന്ന് ഇടപെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിലേക്ക് പോകാം. പക്ഷേ വൈദ്യുതോൽപാദനം ഈ പറഞ്ഞ ഒരു പുതിയ ഘട്ടത്തിൽ വലിയ ലാഭത്തോടുകൂടി സംഭവിക്കുന്നുണ്ട് വൈദ്യുതോൽപാദനം. പക്ഷേ ഈ പെൻസ്റ്റോക്ക് വഴി കൊണ്ടുപോകുന്ന വെള്ളം, വൈദ്യുതോൽപാദനം അതിന്റെ പൂർണ്ണതയിൽ അവിടെ സംഭവിക്കുന്നുണ്ടോ കെ എസ് ഇ ബിയെ സംബന്ധിച്ച്? തീർച്ചയായും ശരത്, കാരണം എന്ന് വെച്ചാൽ അവിടെ പിന്നെ ഏകദേശം 6 ജനറേറ്ററുകളിൽ 5 ജനറേറ്ററുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരെണ്ണം റിനോവേഷൻ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു വർക്കാണ്. ഇപ്പൊ ഇങ്ങനെയെല്ലാം സംഭവിക്കുമെന്നുള്ളത് നേരത്തെ അറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ ഒരു ജനറേറ്റർ റിനോവേഷൻ വർക്ക് നടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഫുൾ സ്ട്രെങ്തിൽ തന്നെയാണ് അവിടെ ജനറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, നേരത്തെ താങ്കൾ പറഞ്ഞു വന്നതാണ് ഈ 5 ജനറേറ്ററും ഫുൾ ഫ്ലഡ്ജഡ് ആയി വർക്ക് ചെയ്യുമായിരുന്നുവെങ്കിൽ കുറെ കൂടി വൈദ്യുതോൽപാദനം സാധ്യമാകുമായിരുന്നു. എന്ന് വെച്ചാൽ പെൻസ്റ്റോക്ക് വഴി ആ രൂപത്തിൽ വെള്ളം മാറ്റാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല എന്നാണോ നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ ഒരു സൂചന? അല്ല, അതെ, ഞാൻ ഉദ്ദേശിച്ചത് 6 ജനറേറ്ററും വർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ 6-ൽ 1 പ്രൊഡക്ഷൻ കുറഞ്ഞു പോയല്ലോ. അപ്പം വലിയൊരു രീതിയിൽ വെള്ളത്തിൻ്റെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാമായിരുന്നു. പവർ ജനറേഷൻ 6-ൽ 1 കൂട്ടാമായിരുന്നു. ഇപ്പോൾ 17 മില്യൺ എന്നുള്ളത് 20 മില്യണിലേക്ക് കൂട്ടാമായിരുന്നു. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന പവർ പ്രൊഡക്ഷൻ എല്ലാ ജനറേറ്ററും വർക്ക് ചെയ്യാവുന്നത്. അതുകൊണ്ട് ജനറേറ്ററുകൾ അങ്ങനെ സ്റ്റാൻഡ് ബൈ ആയിട്ട് നിർത്തണം. ഒരിക്കലും ജനറേറ്റർ അങ്ങനെ ഷട്ട്ഡൗൺ വരരുത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ. അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. അതുമാത്രമല്ല, പല ഡാമുകളിലും ചെറിയ ജനറേറ്ററുകളെല്ലാം 10 മെഗാവാട്ട്, 5 മെഗാവാട്ട്, കേരളത്തിൽ ധാരാളം ജലവൈദ്യുതി പദ്ധതികളുണ്ട്. പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് ജനറേറ്ററുകൾ വർക്ക് ചെയ്യുന്നില്ല. പലയിടത്തും വെള്ളം വെറുതെ തുറന്നു വിടുകയാണ്. പ്രശാന്ത്, അത് ഗൗരവമുള്ള ഒരു സാഹചര്യമാണ്. ഒരു പ്രശ്നം ഡാമിലെ സിൽറ്റിംഗ് കൊണ്ട് ഡാമിന്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടതിനെ കുറിച്ചും കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എല്ലാവരുടെയും. കാര്യം വെച്ചാൽ ഡാമിന്റെ കപ്പാസിറ്റി പലതും വളരെ കുറഞ്ഞിട്ടുണ്ട്. മണ്ണൊലിപ്പ് വന്ന് മണ്ണ് നിറഞ്ഞ്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കയ്യേറ്റം തന്നെ മണ്ണൊലിപ്പിന് വലിയൊരു ദോഷം ചെയ്യുന്ന കാര്യമാണ്. കാര്യം വെച്ചാൽ ഡാമിന്റെ റിസർവയറിന് ചുറ്റുമുള്ള പ്രദേശമെല്ലാം കയ്യേറി മണ്ണ് കൃഷി നടത്തുന്നതുകൊണ്ടും കെട്ടിടം പണിയുന്നതുകൊണ്ടും മണ്ണൊലിപ്പ് കൂടുന്നു. അങ്ങനെ ഡാമിന്റെ റിസർവയറിന്റെ കപ്പാസിറ്റി നല്ല ശതമാനം കുറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ധാരാളം ഡാമുകൾക്ക്. ശ്രീ കെ കെ ജയചന്ദ്രൻ, എന്താണ് അതിന്? റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് റിസർവയറിന്റെ കപ്പാസിറ്റി കൂട്ടണം, ഡാമിനെ ഡീസിൽറ്റ് ചെയ്യണം. ശ്രീ കെ കെ ജയചന്ദ്രൻ, അദ്ദേഹം പറഞ്ഞത് ഒരു ഗൗരവപ്പെട്ട പ്രശ്നമല്ലേ? കയ്യേറ്റം കപ്പാസിറ്റി കുറയ്ക്കുന്നു, മണ്ണൊലിപ്പ്, മണ്ണെടുക്കൽ വലിയ കുഴപ്പം സൃഷ്ടിക്കുന്നു. അല്ല, കയ്യേറ്റം ഇതൊക്കെ അല്ലല്ല. ഈ അദ്ദേഹം ഈ പറഞ്ഞ, ഇപ്പൊ ഞാൻ കല്ലാർകുട്ടി ഡാമിന്റെ എനിക്കറിയാം. കല്ലാർകുട്ടി ഡാം പണ്ട് കാലം മുതൽ തന്നെ അവിടെ താമസിക്കുന്ന ജനങ്ങളാണ്. അവിടെ ഇപ്പൊ പ്രധാന പ്രശ്നം എന്താ? കാലാകാലങ്ങളിൽ ഡാം ക്ലീൻ ചെയ്ത് അവിടെ ചെളിയെല്ലാം മാറ്റേണ്ട സന്ദർഭങ്ങളിൽ അത് മാറ്റാതെ ഷട്ടർ പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചില മേഖലകൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ കലാർകുട്ടി ഡാമിന്റെ ഷട്ടർ മൊത്തം തുറക്കാൻ പറ്റുമോ? അടിയൊന്നും തുറക്കാൻ പറ്റുമോ? ചെളി മാറ്റാനായിട്ട് ഒരു പരിധി വരെ മാത്രമേ പറ്റത്തുള്ളൂ. അതിനാ പരിഹാരം കാണേണ്ടത്. അതല്ലാതെ അവിടെ നിൽക്കുന്ന നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് 10 വർഷമായിട്ട് ഡാം പണിത കാലം മുതൽ താമസിച്ചു വരുന്ന ജനങ്ങളാണ് ഇതിനുള്ള ഉത്തരവാദി എന്നുള്ള നിലയിൽ അതിനെ വേറൊരു രൂപത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല. അവിടെ ഒന്നിപ്പം ഡാമില് ഇപ്പോ വിളിച്ചു വരുന്ന ചെളിയും അതുകൊണ്ട് തന്നെ മണലും ഒക്കെ വരാനുള്ള അവസരം കൊടുക്കണ്ടേ? അവിടെ ഇതുപോലെ വന്ന് ഇപ്പം അയ്യപ്പൻകോവിൽ പ്രദേശത്തെല്ലാം അവിടെ വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന മണല് വാരിയാൽ തന്നെ വലിയ ആഴം കിട്ടും. 60 അടിയോളം മണല് കിടക്കുകയാണ് അവിടെ. അതിന് പരിഹാരം കാണുന്നതിന് പകരം അതിന് വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അത് ജനങ്ങൾക്ക് നേരെ ഇതിന്റെ കാര്യങ്ങളെല്ലാം തിരിച്ചു വിടുക എന്ന് പറയുന്ന കാര്യം മാത്രമേ സഹായിക്കത്തുള്ളൂ. ചെയർമാൻ, എന്താണ് ഒരു വിശദീകരണം കൂടി വേണ്ടി വരും. കാരണം ഇതൊരു കുറ്റപ്പെടുത്തലാണ് എന്ന നിലയിലാണ് അതോറിറ്റിയുടെ കാഴ്ചപ്പാടുകളെ കാണുന്നത് ഇവരൊക്കെ.
ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഞാനൊരു വാസ്തവം പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ ഡാമുകളിലെ പൊതുവെ കയ്യേറ്റം, ഡാമിലിറക്കി വീട് വെച്ചേക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. റിസർവെയറിൽ വെള്ളം നിറയ്ക്കരുതെന്ന് എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റും വിളിച്ച് എഞ്ചിനീയർമാരോട് പറയുന്നതായിട്ട് അവർ പറയുന്നു. കാര്യം വെച്ചാൽ കൃഷി നശിക്കും, ഡാമിലേക്ക് ഇറക്കി കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഡാമിലെ ഒത്തിരി സമ്മർദ്ദങ്ങൾ ഡാമിൻ്റെ എഞ്ചിനീയർമാർക്ക് ജനപ്രതിനിധികളിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ നിന്നെല്ലാം ഉണ്ടാകുന്നതായിട്ട് അവരെന്നോട് എൻ്റെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കയ്യേറ്റം എന്തുകൊണ്ട് നിങ്ങൾ തടഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിന് ശക്തിയില്ല. ഞങ്ങളെക്കാളും ശക്തരായിട്ടുള്ള ജനപ്രതിനിധികളൊക്കെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞവരുണ്ട് എന്നോട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കയ്യേറ്റം പൊതുവെ ഞങ്ങളെ ഒഴിപ്പിക്കണമെന്ന് പറഞ്ഞു. ഡാമിൻ്റെ പ്രോപ്പർട്ടി എല്ലാം സർവേ ചെയ്യണം. സർക്കാർ ഏറ്റെടുത്ത് ഡാമിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലം കയ്യേറാൻ അനുവദിക്കരുത്. അതുകൊണ്ട് ഡാമിൻ്റെ സുരക്ഷയെ ബാധിക്കും. അത് ഡാമിൻ്റെ ഏരിയയിൽ അങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാം പ്രവൃത്തി അനുവദിക്കരുത്, ഡാമിന് ദോഷം ചെയ്യും, അതിൻ്റെ സേഫ്റ്റിയും ബാധിക്കും എന്ന് പറഞ്ഞ് പലവട്ടം റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും പല പല പ്രശ്നങ്ങൾ കാരണം ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണെന്ന് ഞാൻ പറയുന്നു. ജലാലുദ്ദീൻ ആരോട്? ഞാൻ ആർക്കെതിരായിട്ട് ജലാലുദ്ദീൻ ധരിച്ചു? അദ്ദേഹത്തിനെതിരായിട്ട് ഇടുക്കിക്കാർക്കെതിരായിട്ട് ഞാൻ എന്തോ പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആർക്കും എതിരായിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഒരു ചോദ്യം ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട്, ചെറുതോണിയായിട്ട് ബന്ധപ്പെട്ട് ഡാം തുറക്കുന്ന സന്ദർഭമാണ് ഇവര് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഇതിനു മുമ്പ് അന്വേഷിക്കുന്നില്ല. ഡാം തുറക്കുന്നത് മാത്രമല്ല, നമുക്കറിയാം കുളമാവ്, ലോവർ പെരിയാർ, മൂന്നാർ, ഇടുക്കി, വാഴത്തോപ്പ് എന്ന് വേണ്ട വിവിധ പ്രദേശങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കോട്ടേഷൻ നശിച്ചു പോകുന്നു. ഇവരിതൊന്നും അന്വേഷിക്കുന്നില്ല. ഉപകരണങ്ങൾ നശിച്ചു പോകുന്നു. ഈ കെ എസ് സി ബോർഡ് എന്ന് പറഞ്ഞ വെള്ളാനകളുടെ ഒരു കൂടാരമാണ്. ഈ ചെയർമാനെ പോലുള്ള വളരെ വിവരമുള്ള ഒരാൾ കയ്യേറ്റക്കാരെ, നേരത്തെ സഖാവ് ജയേന്ദ്രൻ പറഞ്ഞ പോലെ ആളുകളെ വെറും മോശക്കാരാക്കുന്ന ഒരു പണി കെ എസ് സി ബോർഡ് നിർത്തി വെക്കണം. കാരണം ഞങ്ങൾ ഇടുക്കിക്കാരും കയ്യേറ്റക്കാരും കുടിയേറ്റക്കാരും അല്ല. തീർച്ചയായും പക്ഷേ ഒരു കമ്മീഷന്റെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം കണ്ടെത്തിയ കമ്മീഷൻ ചെയർമാൻ മനസ്സിലാക്കണം. തീർച്ചയായും അത് അതൊരു മാത്രമേ ഉദ്യോഗസ്ഥന്മാരും. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2395 അടിയിലെത്തി, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇതുമായി ബന്ധപ്പെട്ട് അനീഷ് ചേരുന്നുണ്ട് ചെറുതോണിയിൽ നിന്ന്. അനീഷ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനിയുള്ള നടപടികൾ ചുരുക്കി വേഗത്തിൽ. അനീഷ്, ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന പ്രധാനപ്പെട്ട വിവരമാണ് വന്നിട്ടുള്ളത്. 2395 അടിയായതോടെയാണ് ഇടുക്കി ഡാമിലെ ജലനിരപ്പ്. അതേ തുടർന്നാണിത്. പ്രശാന്ത്, വിചാരിച്ചതിലും വേഗത്തിലാകുന്നുണ്ടോ? നീരൊഴുക്ക് ശക്തമാണ്, 1.5 വീതമാണ് ജലം ഒഴുകിയെത്തിയിരുന്നത്. ഇന്ന് 1 താഴെയായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മൾ ചർച്ച ചെയ്ത തുടങ്ങിയ ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ 2395 ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യം. പ്രശാന്ത്, അല്ല, ഈ ചർച്ച തുടങ്ങുമ്പോൾ ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്ന്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ചെയ്ത നന്നായിട്ട് മഴ പെയ്തു, ഡാമിനുള്ളിൽ ബേസ് ഫ്ലോ അടിയൊഴുക്കുള്ള ശക്തമായിട്ട് ഉറവുകളിൽ നിന്ന് വരുന്നുണ്ട്, മുല്ലപ്പെരിയാറിൽ നിന്ന്. അതിനെല്ലാം കൂടെ ചേർത്താവണം ഇത്ര പെട്ടെന്ന് തന്നെ അത് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇനി അടുത്ത് ഇത് ഈ ലെവൽ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 2397 അല്ലെങ്കിൽ 2400 അതല്ല അപ്പർ ലിമിറ്റ് ആയ 2403 എപ്പോഴാണ് അത് വേണ്ടത് എന്നുള്ളത്, റെഡ് അലർട്ട് വേണ്ടത് എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ ദുരന്ത നിവാരണ അതോറിറ്റിയും കളക്ടർ ഉൾപ്പെടുന്ന മറ്റെല്ലാ സംഘങ്ങളും ചേർന്നാണ് തീരുമാനിക്കുക. നേരത്തെ ഇപ്പൊ ഇവിടെ സംസാരിച്ച 1-2 കാര്യങ്ങളിലേക്ക് വരാം. ഈ നമ്മുടെ ഈ ഒരു സിറ്റുവേഷന്റെ നടുവിൽ ഇരുന്ന് കെ എസ് ഇ ബി വെള്ളാന എന്നൊക്കെ പറഞ്ഞ ആ ഒരു സുഹൃത്തിനോട് സഹതാപം തോന്നുകയാണ്. ഇന്നത്തെ കെ എസ് ഇ ബിയെ കുറിച്ച് ഒരു ഗ്രാഹ്യം ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. അപ്പോട്ടെ, ഇപ്പൊ രാമേന്ദ്ര സാർ പറഞ്ഞു ഇവിടെ ഇടുക്കിയിൽ 130 MW 6 ജനറേറ്ററുകൾ ഉണ്ട്, ടോട്ടൽ 780 MW. ഓരോ ജനറേറ്ററില് ഒരു നേരത്തെ ഒരു മെയിന്റനൻസ് ഷെഡ്യൂൾ ചെയ്താൽ അത് ചെയ്തേ പറ്റൂ. അതല്ലാതെ ആ ഒരു മെഷീനാണ് ആ പ്രശ്നം നിലനിർത്തി മെഷീൻ റൺ ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അത് ചിലപ്പോൾ പിടിച്ചാൽ പിടികിട്ടാത്ത മറ്റു ദുരന്തങ്ങളിലേക്ക് പോകും. പിന്നെ ഇവിടെ നമ്മൾ സംസാരിച്ച ഒരു ഒരു കാര്യം എന്ന് പറയുന്നത്, ഹലോ, റൈറ്റ്, പ്രശാന്ത്, സമയം തീരുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ഘട്ടത്തിൽ കെ എസ് ഇ ബിയെ വിമർശിക്കുന്നതിൽ അടിസ്ഥാനമില്ല, കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ശാസ്ത്രീയമായി തന്നെ വേണ്ടത് ചെയ്യുന്നു എന്നാണ് പ്രശാന്ത് ഇപ്പോൾ അക്കാര്യത്തിൽ സൂചിപ്പിച്ചത്. നന്ദി പ്രശാന്ത്. ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം അനീഷ് ചേരുന്നു. അനീഷ്, വേഗത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു, നീരൊഴുക്ക് ശക്തമായ സാഹചര്യം എന്ന വിലയിരുത്തലിലൂടെയാണോ അല്പം വേഗത്തിൽ ഇപ്പോൾ നടപടികൾ ഉണ്ടാവുന്നത്?
ശരത്ത് ഡാം സേഫ്റ്റി ചീഫ് എഞ്ചിനീയറാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലാ കളക്ടർക്ക്, ഇടുക്കി ജില്ലാ കളക്ടർ, എറണാകുളം, കോട്ടയം എന്നീ ജില്ലകളുടെ കളക്ടർമാർക്ക് ഇത്തരത്തിലൊരു ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്, കെ സി ബിയുടെ ഉടമസ്ഥതയിലുള്ള ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2395 അടി കടന്നതിനാൽ അതീവ ജാഗ്രത മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നു. ഡാമിലെ ജലനിരപ്പ് കെ സി ബി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നു. മഴയുടെ തോതും ഡാമിലേക്കുള്ള നീരൊഴുക്കും വിലയിരുത്തി അതീവ ജാഗ്രത നിർദ്ദേശം റെഡ് അലേർട്ട് ഈ കാര്യത്തിൽ നിന്ന് ലഭ്യമാക്കുന്നതാണ്. തുടർന്ന് നിശ്ചിത സമയത്തിന് ശേഷം ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി അധിക ജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ഇത് കണക്കിലെടുത്ത് അതീവ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണം എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ശരി ശരി അനീഷ്. ശ്രീ കെ കെ ജയചന്ദ്രൻ, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ ഇപ്പോഴത്തെ മുൻകരുതലുകൾ അതേപടി കൃത്യതയോടെ പോകുന്നതിന്റെ ഒരു സൂചനയാണോ ഈ അതീവ ജാഗ്രത മുന്നറിയിപ്പ്, റെഡ് ഓറഞ്ച് അലർട്ട്? തീർച്ചയായിട്ടും അതെ. ഇവിടെ റവന്യൂ, കെ എസ് യു ബി, അതുപോലെ തന്നെ അതോറിറ്റിയും നല്ല യോജിപ്പോടുകൂടിയാണ് ബഹുജനങ്ങളുമായി ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ നിലയിൽ ബഹുജനങ്ങളും ജനപ്രതിനിധികളും ഇവരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ, ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ, ഏതായാലും 91 ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് മുല്ലപ്പെരിയാർ കര കവിഞ്ഞപ്പോൾ ഇടുക്കി ഡാം നിറയുന്ന സാഹചര്യം വന്നതും ഷട്ടർ തുറക്കേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ അതല്ല, കൃത്യമായ മുൻകരുതൽ സമയം എടുക്കാൻ കഴിഞ്ഞു. റവന്യൂ വകുപ്പും കെ എസ് ഇ ബിയും എല്ലാം അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ കാഷ്വാലിറ്റികൾ ഇല്ലാതെ കാര്യത്തെ നേരിടാനുള്ള സമയം ലഭിച്ചിട്ടുണ്ട്. ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയുന്ന നിലയിൽ കാര്യങ്ങൾ സുരക്ഷിതമാണോ, അങ്ങനെ ഒരു ശുഭകരമായ വിശ്വാസം പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാമോ? ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ആശങ്കയ്ക്ക് ഒരു വകയില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ ഏജൻസികളും ജനങ്ങളുടെ പുറകിലുണ്ട്, എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, നീരൊഴുക്ക് വളരെ ശക്തമായി കൂടുക, മഴ തുടർച്ചയായിട്ട് പെയ്താൽ മാത്രമേ ഉള്ളൂ തുറക്കേണ്ട ഒരു ആവശ്യം പോലും. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ തൽക്കാലം വലിയ ഭീതിക്ക് യാതൊരു കാര്യവുമില്ല. നന്ദി ശ്രീ ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ. ശ്രീ കെ ആർ ഗോപാലകൃഷ്ണൻ, അവസാനമായി 92 രണ്ട് തവണയായി ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ടും വന്നു കഴിഞ്ഞു, അതീവ ജാഗ്രതാ മുന്നറിയിപ്പും. 92 താരതമ്യമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ 92 നമുക്ക് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അന്ന് ഇപ്പോഴത്തെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ എസ് ടി ഡി ഫെസിലിറ്റി ഒന്നും അന്ന് കാര്യമായിട്ടില്ല. പിന്നെ മറ്റൊന്ന് വെച്ചാൽ, ഈ 26 വർഷങ്ങൾക്ക് മുമ്പ് അത്രയും പോപ്പുലേഷൻ അവിടെ ഇല്ല. ഈ 26 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഒത്തിരി വീടുകൾ പുഴയോട് ചേർന്നും പുഴയുടെ സമീപം ആൾക്കാരൊക്കെ താമസിക്കുകയും കടകൾ തുടങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്ന് ഏതാണ്ട് 100 വീട്ടുകാരെ മാത്രമേ നമുക്ക് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. പക്ഷേ ഇപ്പം കണക്കെടുക്കുമ്പം ഏതാണ്ട് 300 നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് വെച്ചാൽ, ഈ ഇത്രയും ആൾക്കാരെ മാറ്റി പാർപ്പിക്കാന്നൊക്കെ പറയുന്നത് ഒരു ഭാരിച്ച ജോലി തന്നെയാണ്. പിന്നെ ഈ തുണ കിട്ടിയ ഒരു ഗുണം എന്ത് വെച്ചാൽ, മുൻകൂട്ടി തന്നെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ തുടങ്ങി. ജനപ്രതിനിധികൾ ഇടപെട്ടു, അവിടുത്തുകാരനായി തന്നെ മന്ത്രി ഇടപെട്ടു, പിന്നെ ചീഫ് സെക്രട്ടറി അവിടെ എടുത്തു, പിന്നെ ഒത്തിരി ഏജൻസികൾ ഇപ്പോൾ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ ഏജൻസീസ്, പിന്നെ മിലിറ്ററി ഫോഴ്സ്, ഇങ്ങനെയുള്ള ഒത്തിരി ഏജൻസീസിനെ അവിടെ എടുത്തു. അതുകൊണ്ട് എന്ത് കാഷ്വാലിറ്റി വന്നാലും അവിടെ ഇപ്പം മാനേജ് ചെയ്യാൻ പറ്റും തീർച്ചയായും. പക്ഷെ 1992 ഞങ്ങളിത് ചെയ്യുമ്പം ഇതുപോലുള്ള ഒരു സംവിധാനവും ഇല്ലായിരുന്നു. നിശ്ചയമായും അതാണ് വന്ന മാറ്റം. പക്ഷേ പ്രകൃതിക്ക് സംഭവിച്ച ഒരു വലിയ മനുഷ്യനിർമ്മിതമായ തിരിച്ചടി സൃഷ്ടിച്ച ആശങ്കകൾ മാത്രമാണ് ബാക്കിയായി അപ്പോഴും ഉള്ളത്. എങ്കിൽ പോലും കയറ്റമടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം അപ്പുറം ഒരു സാഹചര്യത്തെ, അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി തന്നെയാണ് വളരെ ചിട്ടയായി മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവരും പങ്കുവെക്കുന്നു. വളരെയധികം നന്ദി ശ്രീ കെ ആർ ഗോപാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഡാം സേഫ്റ്റി അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ, സി പി എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ കെ കെ ജയചന്ദ്രൻ, കെ എസ് സി ബി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ജനറൽ സെക്രട്ടറി പി എസ് പ്രശാന്ത്, അതുപോലെ തന്നെ ജോൺ പെരുവന്താനം അടക്കം ഞങ്ങളുമായി സഹകരിച്ചതിന് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ജലാലുദ്ദീനും ജനങ്ങളുടെ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ സംസാരിച്ചു. ഏതായാലും ഈ പൊതു പശ്ചാത്തലത്തിൽ എഫ് ബി പോളിൽ ഉന്നയിച്ച ചോദ്യവും അതായിരുന്നു, ഇടുക്കി ഡാം മുൻകരുതലുകൾ തൃപ്തികരമോ?
79% ആളുകളും വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന പൊതുനിലപാട് തൃപ്തികരമാണ് എന്ന് തന്നെയാണ് അത്തരം ആശങ്ക പങ്കുവെക്കുന്നത്. 21% ആളുകൾ മാത്രമാണ്. ഏതായാലും ഈ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ പോകട്ടെ. വരും കാലങ്ങളിലും സ്വാഭാവികമായും ഇത്തരം വലിയ പ്രതിസന്ധികളും അത്തരം തിരിച്ചടികളും അത്തരം ഭവിഷ്യത്തുകൾക്കുമുള്ള സാധ്യത കൂടി വരാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭാവിയെ കണ്ടുള്ള ശാസ്ത്രീയ ക്രമീകരണങ്ങൾക്ക് കൂടി ഇത്തരം അനുഭവങ്ങൾ പാഠമാകേണ്ടതുണ്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു എന്ന പുതിയ വാർത്ത കൂടി പങ്കുവെച്ചുകൊണ്ട് പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.